السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا وشفيعنا وحبيبنا المصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله لا إله إلا هو وعلى الله فليتوكل المؤمنون. صدق الله العلي العظيم. الحمد لله. الله ونادي مهتا يا نجره تال. ഈ ഹിജ്റ വർഷത്തിലെ പവിത്രമായ സുൽഹജ്ജ് മാസത്തിലാണ്, സുൽഹിജ്ജ മാസത്തിലാണ് നാം എല്ലാവരും ഇന്ന് നിലകൊള്ളുന്നത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും പ്രിയപുത്രൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ത്യാഗ സ്മരണകളും അർപ്പണ ചരിതങ്ങളും ചരിത്രങ്ങളും ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ബലിപെരുന്നാളും വിശ്വാസികൾക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ത്യാഗത്തിൻ്റെ പര്യായം, അർപ്പണബോധത്തിൻ്റെ മറ്റൊരു പ്രായോഗിക ജീവിതം എന്ന് വേണമെങ്കിൽ നമുക്ക് ആ മഹാമനീഷിയെ പരിചയപ്പെടുത്താം, വായിച്ചെടുക്കാം. കൊച്ചുനാൾ മുതൽക്കു തന്നെ ബഹുദൈവാരാധനയ്ക്കെതിരെയും സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരുന്ന അനാചാരങ്ങൾക്കെതിരെയും ശബ്ദിക്കേണ്ടി വന്നതിൻ്റെ പേരിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കുന്നൊരു സാഹചര്യം ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പക്ഷേ പതറിയില്ല. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ നമ്മെ ആ രംഗം പരിചയപ്പെടുത്തുന്നത്, പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال أراغب أنت عن آلهتي يا إبراهيم لئن لم تنتهي لأرجمنك واهجرني مليا. قال سلام عليك سأستغفر لك ربي إنه كان بي حفيا. صدق الله العلي العظيم. സൂറ മറിയം 46-47 തിരുവചനങ്ങളാണിവ. ഇബ്രാഹിമിൻ്റെ വളർത്തുപിതാവ് ഇബ്രാഹിമിനോട് പറയുകയാണ്, കാലമിത്രയുമായി ഞങ്ങൾ ആരാധിച്ചു വരുന്ന, ഞങ്ങളുടെ ദൈവങ്ങളായി വിശ്വസിച്ചു പോരുന്ന ഈ ബിംബങ്ങളെ, ഞങ്ങളുടെ ദൈവങ്ങളെ വിശ്വസിക്കുവാനും ഞങ്ങൾ ജീവിക്കുന്ന രീതിയിൽ ജീവിക്കുവാനും നിനക്ക് താല്പര്യമില്ലെങ്കിൽ, നിന്നെ എറിഞ്ഞു കൊല്ലേണ്ടി വരും ഞങ്ങൾക്ക്. അതിൻ്റെ ഭാഗമായി സ്വന്തം ഭവനത്തിൽ നിന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പുറത്താക്കപ്പെടുന്നുണ്ട്. ഈ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ഒട്ടനവധി മുഫസ്സിറുകളായ ഖുർആൻ വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ ആ വിഷയം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പക്ഷേ പതറിയില്ല. ഖാല സലാമുൻ അലൈക സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയ. അവിടെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീകമായാണ് മഹാനവർകൾ നിലകൊള്ളുന്നത്. മാത്രവുമല്ല, പിഴവ് പറ്റിയത് എനിക്കല്ല, നിങ്ങൾക്കാണ്. നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി എൻ്റെ ദൈവത്തോട്, അള്ളാഹുവിനോട്, സൃഷ്ടാവിനോട് ഞാൻ പ്രാർത്ഥിക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വീട് വിട്ടിറങ്ങുന്നത്. അങ്ങനെ മുന്നോട്ടുള്ള ജീവിതത്തിനിടയിൽ
മഹാനായ ഇബ്രാഹിമിനെ അഗ്നികുണ്ടാരത്തിലേക്ക് എറിയാൻ അക്കാലത്ത് രാജാവായിരുന്ന നമ്രൂദ് തീരുമാനിക്കുകയും വിഷയം പരസ്യമാക്കുകയും പരമാവധി ആളുകളെ ഒരുമിച്ച് കൂട്ടി നമ്രൂദിൻ്റെ അഗ്നികുണ്ടാരം ഒരുക്കിക്കഴിഞ്ഞ് ഇബ്രാഹിമിനെ അഗ്നിയിലേക്ക് എറിയുന്നൊരു സാഹചര്യമുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قلنا يا نار كوني بردا وسلاما على إبراهيم إبراهيم إن أدني نتنبم رتشيم أبنا من الله إن پرتيغ مايا سنشم أدني كندتين لبكو يم أدني لكريا پت إبراهيم لابري ملبود پدتی کند ഒരു പോറൽ പോലും ഏൽക്കാതെ സന്തോഷവാനായി എഴുന്നേറ്റ് വരികയും ചെയ്ത അനുഭവം വിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കൾ വ്യക്തമായി ആ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ വിശുദ്ധമായ ഖുർആനിക വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഷയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിച്ച ഒരു ഹദീസ് അവിടെയും ഇബ്രാഹീമിൽ നമുക്ക് പാഠമുണ്ട്. അനിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഖാല മഹാനവറുകൾ പറയുന്നുണ്ട്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതായി പറഞ്ഞു കൊടുത്തതായി കാന ആഖിറു ഖൗലി ഇബ്രാഹിം അലൈഹി സലാം ഹീന ഉൽഖിയ ഫിന്നാർ ഹസ്ബിയല്ലാഹു വ നിഅമൽ വക്കീൽ. സ്വഹീഹുൽ ബുഖാരി 4564 നമ്പറായി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തീയിലേക്ക് എറിയപ്പെടുന്ന സമയത്ത് അവസാനമായി പറഞ്ഞ വാക്ക് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, എനിക്ക് എൻ്റെ അള്ളാഹു മതി, എൻ്റെ രക്ഷിതാവ് മതി, എൻ്റെ ദൈവം മതിയായവനാണ്, എൻ്റെ സ്രഷ്ടാവ് എന്നെ രക്ഷിക്കും, എന്നെ സംരക്ഷിക്കും, എന്നെ രക്ഷപ്പെടുത്തുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ദൃഢചിത്തതയോടെ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെടുന്നത് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തതായി പരിശുദ്ധമായ ഹദീസിൻ്റെ സ്വഹീഹുൽ ബുഖാരിയിൽ സ്വഹീഹായ ഹദീസിലൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നു. അവിടെയും ഇബ്രാഹിം ഒരടി പിന്നോട്ട് വെക്കുകയല്ല, സധീരം തൻ്റെ ദൈവത്തിൽ തൻ്റെ സൃഷ്ടാവിൽ തമ്പുരാനിൽ അള്ളാഹുവിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് സധീരം മുന്നേറുകയാണ് ചെയ്യുന്നത്. ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൽ നമുക്ക് പാഠമുണ്ട്. നാം ഇന്ന് ഇരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം, ആ സാഹചര്യത്തോട് ചേർത്ത് വായിക്കുമ്പോൾ COVID-19, കൊറോണ വൈറസ് മൂലമുണ്ടാകുന്ന COVID-19 രോഗബാധ ലോകത്തെ മുഴുവനും മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇന്ന് നിലകൊള്ളുന്നത്. ഈ പ്രതിസന്ധികൾക്കിടയിലും ദുൽഹജ്ജ മാസം, ദുൽഹജ്ജ് മാസം ബലിപെരുന്നാൾ സന്ദേശവുമായി കടന്നു വരുമ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ നാം മനസ്സിലാക്കേണ്ട പാഠങ്ങൾ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ വ നിഅമൽ മൗല വ നിഅമൽ നസീർ എന്ന ആ അല്ലാഹുവിൽ ബലിയർപ്പിച്ചുകൊണ്ടുള്ള, എല്ലാം സ്രഷ്ടാവിൽ ബലിയർപ്പിച്ചുകൊണ്ടുള്ള ഉറച്ച വിശ്വാസത്തിൻ്റെ ആത്മധൈര്യത്തിൻ്റെ പാഠങ്ങൾ തന്നെയാണ്. ഒത്തിരി പാഠങ്ങൾ ഇബ്രാഹിമിൽ നിന്നും പുത്രൻ ഇസ്മായിലിൽ നിന്നും നമുക്ക് പഠിക്കുവാനുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിൽക്കാലത്ത് മക്കളുണ്ടാവാതെ വിഷമിച്ച ഇബ്രാഹിമിന് അവസാനം അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമെന്നോണം ഒരു കുഞ്ഞുമോൻ പിറക്കുന്നു. മക്കളില്ലാതെ വിഷമിച്ചുകൊണ്ട് നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇബ്രാഹിം ചെയ്തത്. അവിടെയും പരാജയപ്പെടുന്നില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തു സാഫാത്ത് 100 വചനം അത് പഠിപ്പിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റബ്ബി ഹബ്ലീ മിനസ് സ്വാലിഹീൻ. സൂറത്തു സാഫാത്ത് 100 ആയത്ത്, രക്ഷിതാവേ എനിക്ക് നല്ല സദ്വൃത്തനായ നല്ലവനായ സ്വാലിഹായ ഒരു സന്താനത്ത് നൽകണമേ എന്ന് നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദുആപുത്രമായി ഒരു കുഞ്ഞുമോൻ പിറക്കുന്നു. ആ കുഞ്ഞുമോനെയാണ് അടുത്ത ഘട്ടത്തിലും അടുത്ത പരീക്ഷണത്തിലും വിജയശ്രീലാളിതനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മാതൃകയാകുവാനുണ്ടായ സാഹചര്യം, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ പറയുന്നതും ബലിയർപ്പണത്തിന് ഒരുങ്ങുന്നതും കുഞ്ഞുമോനും സമ്മതിക്കുന്നതും അവിടെയും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മാതൃകയാകുന്നതും അതിന് തൊട്ട് മുന്നേയായി ഇങ്ങനെ അറ്റുനോറ്റി പിറന്ന തൻ്റെ അരുമസന്താനത്തെയും തരുണീമണിയായ ഹാജർ അലിയല്ലാഹു തആല അൻഹായെയും
വിജനമായ ആൾതാമസമില്ലാത്ത ഒഴിഞ്ഞു കിടക്കുന്ന മക്കാ മരുഭൂമിയിൽ കൊണ്ടുപോയാക്കി തിരിഞ്ഞു നോക്കാൻ പോലും അനുവാദമില്ലാത്ത വിധം മടങ്ങിപ്പോരാൻ പറയുന്നുണ്ട് ഒരിക്കൽ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്. ആ പരീക്ഷണത്തിലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിജയിക്കുന്നത് പരിശുദ്ധമായ ഖുർആനും അതിൻ്റെ അടിസ്ഥാനത്തിൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന തിരുവചനങ്ങളിലും നമുക്ക് കാണാം. ചുരുക്കത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും ഒത്തിരി ഒത്തിരി പാഠങ്ങളും മാതൃകകളും നമുക്ക് പണിതു വെച്ചുകൊണ്ടാണ് ലോകത്ത് ജനിച്ച് ജീവിച്ച് കടന്നുപോയത്. ആ ഓർമ്മകളും ആ പാഠങ്ങളും ആ ത്യാഗസ്മരണകളും അയവിറക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും നേരിടേണ്ടി വരുമ്പോൾ ആ മഹാരഥന്മാരിലേക്ക് തിരിഞ്ഞു നോക്കി പാഠം ഉൾക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. എത്ര വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷമങ്ങളും നേരിടേണ്ടി വന്നാലും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.